ആരോഗ്യരംഗത്ത് ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സുശക്തമായ ശൃംഖലയുണ്ടാക്കി തികച്ചും രോഗീ സൗഹൃദ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ജില്ലയിലെ ആദ്യ ഇ ഹെൽത്ത് ആശുപത്രിയായ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും ഓഖി നിപ്പ ഭീതിയിലും മാരക രോഗങ്ങൾ തടയാൻ ആരോഗ്യ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയത് ശ്രദ്ധേയമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗത്തെ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ നിലനിർത്തി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും AC മൊയ്തീൻ പറഞ്ഞു. പത്രശക്തമായ ഒരു ആരോഗ്യ സംവിധാനം പടുത്തുയർത്താൻ അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കേരളത്തിൽ. ആന്ധ്രമിഷന്റെ ഭാഗമായി ഈ സർക്കാർ സംവിധാനത്തിലുള്ള പൊതുജനാരോഗ്യ മേഖലയിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാണുന്നത്. അതിന് കേരളത്തിൽ ഇപ്പോ 200 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി അവിടെ വൈകുന്നേരം വരെ OP ഉണ്ടാകും. അതിന്റെ ഭാഗമായി പകൽ മുഴുവൻ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. താലൂക്ക് ആശുപത്രികളിൽ മെച്ചപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ആർദ്ര മിഷന്റെ ഭാഗമായിട്ട് വരാൻ പോവാം. വടക്കഞ്ചേരി താലൂക്ക് ആശുപത്രിയുടെ കാര്യം സൂചിപ്പിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. കിഡ്നി പദ്ധതിയിൽപ്പെടുത്തി 30 കോടി രൂപയുടെ വികസന പ്രവർത്തനം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ സംവിധാനം ഉൾപ്പെടെ അത് വരാൻ വേണ്ടി പോവുക. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തൊട്ടടുത്താണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്നവർക്ക് ഈ ആധുനിക ചികിത്സാ രീതിയുടെയും ചികിത്സാ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രോഗി സൗഹൃദമാക്കുന്ന ഉദാഹരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായി ഇപ്പൊ കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ ഇനിയും 500 ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രമാകുകയാണ് ഈ വർഷം. കുന്നംകുളം മണ്ഡലത്തിലെ എല്ലാ PHCകളും കുടുംബാരോഗ്യ കേന്ദ്രമാകും ഈ വർഷം. പൊതുജനാരോഗ്യ രംഗത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുതൽ കിടപ്പ് രോഗി പരിചരണം വരെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വിവിധ സർക്കാർ ആശുപത്രികളിലെ OP രജിസ്ട്രേഷൻ മുതൽ രോഗി പരിശോധനയും ചികിത്സാക്രമങ്ങളും ഭരണനിർവഹണങ്ങളും ഉൾപ്പെടെ സമഗ്ര മേഖലകളിലെയും പ്രവർത്തനങ്ങൾ സംയോജിതമായ സോഫ്റ്റ്വെയർ ശൃംഖല മുഖേന ക്രോഡീകരിച്ച ശാസ്ത്രീയവും ഫലപ്രദവുമായ പുനരുപയോഗത്തിന് സജ്ജമാക്കി ഉപയോക്താക്കൾക്ക് ആയാസരഹിതവും രോഗീ സൗഹൃദവുമായ വിധത്തിൽ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ കടലാസ്രഹിതമാക്കി ഏതൊരു മുൻനിര സ്വകാര്യ ആശുപത്രിയുമായും കിടപിടിക്കുന്ന തരത്തിൽ വേഗതയും കൃത്യതയും പ്രദാനം ചെയ്യുന്ന ചികിത്സാ സംവിധാനം വിവരസാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ നടപ്പിൽ വരുത്തുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത് പ്രൊജക്ട്. വേലൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ KJ റീന പദ്ധതി വിശദീകരണം നടത്തി. ആലത്തൂർ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ കളക്ടർ S ഷാനവാസ് IAS, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി ദിലീകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജുള അരുണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പത്മിനി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കല്യാണി S നായർ, വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, NA ഇക്ബാൽ, VM മുഹമ്മദ് കുട്ടി, കുര്യാക്കോസ് ജോൺ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു.